നമസ്കാരം. അമേരിക്കയുടെ 45-ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ജെ ട്രംപിന് കൈരളി ടി വി യു എസ് എയുടെ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ യു എസ് എ വീക്ക്ലി ന്യൂസ് ആരംഭിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ദേശീയ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങൾക്ക് ഉപരിയായി നടന്ന അടിയൊഴുക്കുകളാണ് വിവാദ നായകനായ ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് വിജയിക്കാൻ കാരണമാക്കിയതെന്ന് വിലയിരുത്തപ്പെടുന്നു. പൊതുവേദികളിൽ വിവാദത്തിന് തിരികൊളുത്തി നിൽക്കുമ്പോൾ തന്നെ അമേരിക്കൻ ജനതയുടെ അടിസ്ഥാന വിശ്വാസ സമൂഹമായ ജുഡിയ ക്രിസ്ത്യൻ മേഖലകളിൽ നിശബ്ദമായി നടത്തിയ പ്രവർത്തനങ്ങൾ അധികമാരും ശ്രദ്ധിച്ചില്ല. ഇവിടെ ശക്തമായ ബാപ്റ്റിസ്റ്റ് ഇവാഞ്ചലിക്കൽ കത്തോലിക്ക വിശ്വാസികളുടെയും റിപ്പബ്ലിക്കൻ യാഥാസ്ഥിതിക ചിന്താഗതിയുള്ളവരുടെയും വിശ്വാസം ട്രംപിന് നേടിയെടുക്കുവാൻ സാധിച്ചു. കൂടാതെ ശക്തമായ കത്തോലിക്ക വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന സ്പാനിഷ് വംശജരിലെ 29% ആളുകളും ട്രംപിനാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇക്കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയി. യാഥാസ്ഥിതിക വൃത്തങ്ങൾ ട്രംപിന് 280-ൽ കൂടുതൽ ഇലക്ട്രൽ വോട്ടുകൾ നേടുമെന്ന് നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു.